നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 27. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ഈ ദിവസം ലോകമാകെ ലോക ടൂറിസം ദിനമായി കൊണ്ടാടുകയാണ്. കോവിഡ് മഹാമാരിയിൽ ചുഴറ്റിയെറിയപ്പെട്ട ഒരു പ്രധാന മേഖലയാണ് വിനോദസഞ്ചാര മേഖല. ആ മേഖല എങ്ങനെയെങ്കിലും കരകയറാൻ കൈകാലിട്ടടിച്ച് പതച്ചു തുഴയുമ്പോഴാണ് ലോക വിനോദസഞ്ചാര ദിനത്തിൽ തന്നെ ഹർത്താൽ പ്രഖ്യാപിച്ച് കമ്മ്യൂണിസ്റ്റുകൾ വീണ്ടും ശകുനം മുടക്കികളായി നാടിന് ശാപവും ബാധ്യതയുമാവുന്നത്. കടലോളം കടമാണ് ഇന്ന് കേരളത്തിനുള്ളത്. അതിനിടയിലാണ് ഏറെ നേട്ടങ്ങളുള്ള ഈ ദിവസം ഹർത്താലായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി കേരളത്തിൻ്റെ സാമ്പത്തിക ഭാവി എങ്ങോട്ടാണ്? സാമ്പത്തിക വിദഗ്ധർ തന്നെ പരസ്പരം ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. കഴിഞ്ഞ ദിവസം ശമ്പളവും പെൻഷനും നൽകാൻ 3,500 കോടി രൂപയാണ് സർക്കാർ കടമെടുത്തത്. സാധാരണ 6% പലിശയ്ക്കാണ് പണം കടമെടുക്കുന്നതെങ്കിൽ ഇപ്രാവശ്യം പണം ലഭിച്ചത് 7.06% പലിശയ്ക്കാണ്. റിസർവ് ബാങ്ക് വഴി പൊതുവിപണിയിൽ നിന്നാണ് പലിശയ്ക്കെടുത്തത്. കേരളത്തിൻ്റെ പൊതുകടം ഇപ്പോൾ 4,00,000 കോടിക്ക് മുകളിലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആളോഹരിക്കടം 1,00,000 മുകളിൽ, ജനിക്കാനിരിക്കുന്ന കുട്ടിക്ക് പോലും 1,00,000 മേൽ കടം എന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സംസ്ഥാനത്തിൻ്റെ മൊത്തം വാർഷിക വരുമാനത്തിൻ്റെ 18.35% തുക പലിശ മാത്രം നൽകാനായി ചെലവഴിക്കേണ്ടി വന്നു. 100 രൂപ വരുമാനം ലഭിച്ചാൽ 18.35 രൂപ സംസ്ഥാനത്തിൻ്റെ കടബാധ്യതയുടെ പലിശയായി അടയ്ക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ ധനമന്ത്രി അദ്ദേഹത്തിൻ്റെ എല്ലാ ബജറ്റിലും 30% നികുതി വളർച്ച ലക്ഷ്യമിട്ടിരുന്നു. പക്ഷേ നികുതി പിരിവിൽ കാര്യമായ വർധനമൊന്നും ഉണ്ടായില്ല. നികുതി പിരിവ് കാര്യക്ഷമമായില്ലെന്നാണ് അർത്ഥം. ഇതിന് കാരണമായെന്ന് വിദഗ്ധർ വിലയിരുത്തുന്ന ഒരു കാര്യം, കേന്ദ്രത്തിൽ നിന്ന് GST നഷ്ടപരിഹാരം കിട്ടുമെന്നുള്ളതിനാൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകില്ലെന്ന ചിന്തയിൽ നികുതി പിരിവിലുണ്ടായ ഉദ്യോഗസ്ഥരുടെ ഉഴപ്പാണെന്നാണ്. ഈ ഉഴപ്പിലൂടെ ഒരു വശത്ത് നികുതി വെട്ടിപ്പുകാരും കരിഞ്ചന്തക്കാരും തഴച്ചു വളരുന്നു. നികുതി പിരിവ് ഗണ്യമായി കുറയുകയും വരുമാന വർധനവ് കേവലം 10% താഴെയാവുകയും ചെയ്തു. എന്നാൽ നമ്മുടെ നാട്ടിലെ സ്വാഭാവിക വിലക്കയറ്റവും റവന്യൂ ചെലവ് 30% അധികരിച്ചു. ആനുപാതികമായ നികുതി വരുമാന വർധനവും ഉണ്ടായില്ല. ഇത് കൃത്യമായി പരിശോധിക്കപ്പെട്ടതുമില്ല. നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് നടപടികളും കാര്യമായി ഉണ്ടായില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നികുതി വകുപ്പിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥന്റെ വിലയിരുത്തലുകളാണ് ഈ പറഞ്ഞവയല്ല. ഇനി കേന്ദ്ര സർക്കാർ GST നടപ്പാക്കിയിട്ട് 5ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. നികുതി വരുമാനത്തിന്റെ അടിസ്ഥാന വളർച്ചാ നിരക്കായ 15% താഴെ മാത്രമേ സംസ്ഥാനത്തിന് നികുതി പിരിച്ചെടുക്കാനാകുന്നുവെങ്കിൽ 15ൽ എത്രയാണോ പിരിച്ചു കിട്ടുന്നതിന് അതിന് ബാക്കി തുകയാണ് കേന്ദ്രം തന്നുകൊണ്ടിരിക്കുന്നത്. അത് 5 വർഷം തരുമെന്നാണ് വ്യവസ്ഥ. ഈ കോമ്പൻസേഷൻ സമ്പ്രദായം 2022 ആദ്യപാദത്തോടുകൂടി അവസാനിക്കും. ഇനി എന്ത് ചെയ്യുമെന്നാണ് സംസ്ഥാന സർക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾ പോലും നടപ്പിലാക്കി വിജയിപ്പിച്ച ഒരു സമ്പ്രദായമാണ് GST എന്നത്. അത് വേണ്ട വിധത്തിൽ നടപ്പിലാക്കിയെടുക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചില്ല എന്നതാണ് സത്യം. GST വന്ന് 5ാം വർഷത്തിലേക്ക് കടക്കുന്നു. അതിനനുസരിച്ച് വകുപ്പിൽ കാതലായ മാറ്റങ്ങളൊന്നും കൊണ്ടുവരുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനത്തിൻ്റെ 80% പ്രതിനിധാനം ചെയ്യുന്നത് നികുതി വകുപ്പാണെന്നിരിക്കെ GST നടപ്പിലാക്കിയതിനു ശേഷം വകുപ്പ് പുനഃസംഘടന നടപ്പിലാക്കുവാൻ സർക്കാരിനായില്ലെന്ന് ജീവനക്കാരുടെ സംഘടനകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ വാരിക്കോരി നൽകുകയാണ്. ലോക്ക്ഡൌണിൽ സാമ്പത്തിക സുരക്ഷിതത്വമില്ലാതെ സാധാരണക്കാർ ആത്മഹത്യയിൽ അഭയം തേടുമ്പോഴാണ് 5.2 ലക്ഷം സർക്കാർ ജീവനക്കാർക്ക് ശമ്പള വർധനയും ഉത്സവബദ്ധയുമടക്കം സർക്കാർ നൽകിയത്. എന്നാൽ കോവിഡ് തരംഗങ്ങളുടെ സാമ്പത്തിക ആഘാതം മറികടക്കാൻ എന്തൊക്കെ ചെയ്യാനാകും എന്നതിനെക്കുറിച്ച് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ടാക്സേഷനോട് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 1ാം തരംഗത്തെ തുടർന്ന് വിവിധ സമിതികൾ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഇതുപ്രകാരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വർദ്ധിപ്പിച്ചും കാർഷിക വ്യാവസായിക മേഖലയിൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കിയും സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ ശ്രമിച്ചുവെന്നാണ് സർക്കാർ വാദം. നികുതി കുടിശ്ശിക പിരിച്ചെടുക്കലാണ് വരുമാനം മെച്ചപ്പെടുത്താനുള്ള പ്രധാന മാർഗമായി ഇനി സർക്കാരിന് മുന്നിലുള്ളത്. പക്ഷേ ഇതിനും ഊർജിതമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. വ്യവസായികളെല്ലാം അടിച്ചോടിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു അന്ത്യമുണ്ടാകാതെ കേരളത്തിലെ ദാരിദ്ര്യത്തിനോ കടത്തിനോ യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്നാണ് വിദഗ്ധർ പോലും പറയുന്നത്. വെബ് ഡെസ്ക്, തത്വമീനുസ്.